അടുത്തതായിട്ട് സെക്കൻഡ് മൊഡ്യൂളിലെ ഡിഫ്യൂഷൻ ഇൻ സോളിഡ്സ് എന്ന ടോപ്പിക്കാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഡിഫ്യൂഷൻ ഇൻ സോളിഡ്സിനെ കുറിച്ച് ജനറലായിട്ട് ഒരു ഇൻട്രഡക്ഷൻ തരും. അതിനുശേഷം ഇത്തരത്തിലുള്ള ഡിഫ്യൂഷൻ ഒക്കറിയുന്ന വേരിയസ് ആയിട്ടുള്ള മെക്കാനിസംസ് നമ്മൾ നോക്കും. അതിനുശേഷം ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ്റെ കേസിലും അതുപോലെ തന്നെ അൺസ്റ്റഡി സ്റ്റേറ്റ് ഡിഫ്യൂഷൻ്റെ കേസിലും ഉള്ള വേരിയസ് ആയിട്ടുള്ള ഫിക്സ് ലോസ് നമ്മൾ നോക്കാനുണ്ട്. അതിനുശേഷം ഇതിനെക്കുറിച്ചുള്ള, അതായത് ഫിക്സ് ലോ വെച്ചിട്ടുള്ള ചില സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾക്ക് നോക്കാനുണ്ട്. ലാസ്റ്റായിട്ട് ഇത്തരത്തിലുള്ള ഡിഫ്യൂഷൻ പ്രോസസ്സ് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൻ്റെ കേസിൽ ഇത്തരത്തിലുള്ള ഡിഫ്യൂഷൻ പ്രോസസ്സിൻ്റെ വേരിയസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് ഡിഫ്യൂഷൻ എന്നുള്ളത് നോക്കാം. സോ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു മാസ് ട്രാൻസ്ഫർ പ്രോസസ്സാണ്. അതായത് ഹയർ കെമിക്കൽ പൊട്ടൻഷ്യൽ ഉള്ള റീജിയനിൽ നിന്നും അല്ലെങ്കിൽ ഹയർ കോൺസെൻട്രേഷൻ ഉള്ള റീജിയനിൽ നിന്നും ലോവർ കെമിക്കൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ലോവർ കോൺസെൻട്രേഷൻ ഉള്ള റീജിയനിലേക്ക് ആറ്റങ്ങൾ അല്ലെങ്കിൽ മോളിക്യൂളുകളുടെ മൂവ്മെൻറ്റിനെയാണ് ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ഡിഫ്യൂഷനാണ് ഉള്ളത്. ഒന്നാമത്തത് ഇൻറ്റർ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ഡിഫ്യൂഷൻ എന്ന് പറയും. രണ്ടാമത്തത് സെൽഫ് ഡിഫ്യൂഷൻ എന്ന് പറയും. സോ ഒരു ഇൻറ്റർ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പ്യൂരിറ്റി ഡിഫ്യൂഷൻ്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് ഇതൊരു കാർബൺ സ്റ്റീലാണെന്ന് കരുതുക. സോ കാർബൺ സ്റ്റീലിൻ്റെ മെയിനായിട്ടുള്ള കമ്പോണൻസ് അയണും അതുപോലെ തന്നെ കാർബണുമാണ്. ഈ ഒരു കേസിൽ കാർബണാണ് ഇതിനകത്ത് ഇമ്പ്യൂരിറ്റി ആയിട്ട് വരുന്നത്. സോ ഇത്തരത്തിലുള്ള കാർബൺ ആറ്റം ഒരു റീജിയനിൽ നിന്നും ഈ ഒരു ബൾക്ക് ഓഫ് മെറ്റീരിയലിലൂടെ മറ്റൊരു റീജിയനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ഇൻറ്റർ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു മെറ്റലിൻ്റെ ആറ്റം മറ്റൊന്നിലൂടെ ഡിഫ്യൂസ് ചെയ്യുന്നതിനാണ് ഇൻറ്റർ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ഡിഫ്യൂഷൻ പ്രോസസ്സ് നമ്മൾ മെറ്റൽ ജോയിനിങ് പ്രോസസ്സിൻ്റെ കേസിൽ, അതുപോലെ തന്നെ മെറ്റൽ പ്ലേറ്റിംഗ് പ്രോസസ്സിൻ്റെ കേസിൽ, ഹോമോജനൈസേഷൻ പ്രോസസ്സിൻ്റെ കേസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഒരു സെൽഫ് ഡിഫ്യൂഷൻ പ്രോസസ്സാണ്. സോ ഒരു സെൽഫ് ഡിഫ്യൂഷൻ കേസിൽ സെയിം ആയിട്ടുള്ള മെറ്റൽ അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള ആറ്റം തന്നെയാണ് ഈ ഒരു ബൾക്ക് ഓഫ് മെറ്റീരിയലിലൂടെ മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് കഴിഞ്ഞാൽ ഇതൊരു അയൺ ബൾക്കാണെന്ന് കൺസിഡർ ചെയ്യുക. സോ ഈ ഒരു അയൺ ബൾക്കിലൂടെ തന്നെ അയൺ ആറ്റം ഒരു റീജിയനിൽ നിന്നും മറ്റൊരു റീജിയനിലേക്ക് മൂവ് ചെയ്യുന്നതിനാണ് സെൽഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഡിഫ്യൂഷൻ മെക്കാനിസം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഡിഫ്യൂഷൻ പ്രോസസ്സ് ഒക്കെയറ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഒരു ലാറ്റീസ് പോയിൻറ്റിൽ നിന്നും മറ്റൊരു ലാറ്റീസ് പോയിൻറ്റിലേക്ക് ആറ്റത്തിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം, ഒരു ലാറ്റീസ് പോയിൻറ്റിൽ നിന്നും മറ്റൊരു ലാറ്റീസ് പോയിൻറ്റിലേക്ക് ആറ്റത്തിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് നടക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഒന്നാമത്തത് അഡ്ജസൻറ്റ് സൈറ്റ് എംറ്റി ആയിരിക്കണം. രണ്ടാമത്തത് ഇത്തരത്തിലുള്ള നെയ്ബർ ആറ്റത്തിന് ചുറ്റും മറ്റുള്ള ആറ്റങ്ങളുണ്ടായിരിക്കും, അതായത് നെയ്ബറിങ് ആറ്റങ്ങളുണ്ടായിരിക്കും. സോ ഇത്തരത്തിലുള്ള ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഫിഷ്യൻറ്റ് എനർജി ഉണ്ടായിരിക്കണം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിക്ചർ കൺസിഡർ ചെയ്യുക. സോ ഈ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പേസ് വേക്കൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇതിന് ചുറ്റുമുള്ള മറ്റുള്ള ആറ്റങ്ങളുമായിട്ട് ബോണ്ട് ഉണ്ട്. സോ ഇത്തരത്തിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടായിരിക്കണം. സോ ഇത്തരത്തിലുള്ള സഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചാണ് വൈബ്രേഷണൽ മോഷൻ ഇത്തരത്തിലുള്ള ആറ്റങ്ങളുടെയും മോളിക്യൂളുകളുടെയും കേസിൽ ഇൻക്രീസ് ആവും. സോ അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ബോണ്ടുകൾ ബ്രേക്ക് ആവുന്നത്. അതായത് ഹയർ ടെമ്പറേച്ചറിൽ ഉള്ളപ്പോൾ, ഹയർ വളരെയധികം ഹയർ ടെമ്പറേച്ചറിലായിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബോണ്ടിൻ്റെ ബ്രേക്കിങ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡിഫ്യൂഷനും കൂടുതലായിരിക്കും. പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള മെക്കാനിസംസ് ആണ് ഡിഫ്യൂഷൻസിൻ്റെ കേസിലുള്ളത്. ഒന്നാമത്തത് വേക്കൻസി ഡിഫ്യൂഷൻ, അടുത്തത് ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ. ആദ്യം എന്താണ് വേക്കൻസി ഡിഫ്യൂഷൻ നോക്കാം. പേര് പോലെ തന്നെ ഒരു ആറ്റം തൊട്ടടുത്തുള്ള വേക്കൻസി പോയിൻ്റിലേക്ക് മൂവ് ചെയ്യുന്നതിനാണ് അല്ലെങ്കിൽ അഡ്ജസൻ്റ് വേക്കൻസ് സൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതിനാണ് വേക്കൻസി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഒരു പിക്ചർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആറ്റം തൊട്ടടുത്തുള്ള വേക്കൻസിയിലേക്ക് മൂവ് ചെയ്യുന്നു. സോ അങ്ങനെ
ഈ ഒരു സൈറ്റ് വേക്കൻ്റ് ആവുകയും ഈ ഒരു സൈറ്റിലേക്ക് ആ ഒരു ആറ്റം ഒക്കുപ്പൈ ചെയ്യുകയും ചെയ്തു. സോ അതായത് ആറ്റത്തിൻ്റെയും വേക്കൻസിയുടെയും മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ പരസ്പരം ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി എത്രത്തോളം വേക്കൻസി കോൺസെൻട്രേഷൻ ഉണ്ടോ അത്രയും അധികം ഇത്തരത്തിലുള്ള വേക്കൻസി ഡിഫ്യൂഷൻ്റെ അളവും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വളരെയധികം ഹൈ ടെമ്പറേച്ചറിലായിരിക്കും കൂടുതലായിട്ടുള്ള കോൺസെൻട്രേഷനോ വേക്കൻസിയോ ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഹൈ ടെമ്പറേച്ചറിലായിരിക്കും ഇത്തരത്തിലുള്ള വേക്കൻസി ഡിഫ്യൂഷൻ്റെ അളവും കൂടുതലായിരിക്കുന്നത്. സെൽഫ് ഡിഫ്യൂഷനും അതുപോലെ തന്നെ ഇൻറ്റർ ഡിഫ്യൂഷനും ഇത്തരത്തിലുള്ള മെക്കാനിസം വഴി ഒക്കെ ചെയ്യുന്നതാണ്. എന്താണ് സെൽഫ് ഡിഫ്യൂഷൻ എന്നുള്ളതും എന്താണ് ഇൻറ്റർ ഡിഫ്യൂഷൻ എന്നുള്ളതും നമ്മൾ നോക്കിയതാണ്. ഇനി അടുത്തത് ഒരു ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ്റെ കേസ് നോക്കാം. ഫസ്റ്റ് എന്താണ് ഇൻഡസ്ട്രീഷ്യസ് എന്ന് വെച്ചാൽ രണ്ട് ആറ്റങ്ങളുടെ ഇടയിലുള്ള എം ടി സ്പേസിനെയാണ് ഇൻഡസ്ട്രീഷ്യസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എല്ലാം തന്നെ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് പഠിച്ചതാണ്. സോ ഒരു എഫ് സി സിയുടെ കേസിൽ, അതായത് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചറിൻ്റെ കേസിൽ, അതിൻ്റെ ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ 74% ആണ്. അടുത്തത് ബി സി സി ക്യൂബിക് സ്ട്രക്ചറിൻ്റെ കേസിൽ അതിൻ്റെ ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ 68% ആണ്. അതായത് ഒരു എഫ് സി സി സ്ട്രക്ചറിൻ്റെ കേസിൽ റിമൈനിങ് ആയിട്ടുള്ള 26% ഉള്ള സ്പേസ് വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു ബി സി സി സ്ട്രക്ചറിൻ്റെ കേസിൽ റിമൈനിങ് ആയിട്ടുള്ള 32% വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. സോ ഇത്തരത്തിലുള്ള വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലൂടെ ഇത്തരത്തിലുള്ള ചെറിയ ആറ്റങ്ങൾ, വളരെയധികം ചെറിയ ആറ്റങ്ങൾ ഡിഫ്യൂസ് ചെയ്യുന്നതിനാണ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ നോക്കിയാലും മനസ്സിലാവും ഈ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലൂടെ തന്നെ ഇത്തരത്തിലുള്ള സ്മോൾ ആറ്റങ്ങൾ ഡിഫ്യൂസ് ചെയ്ത് പോകുന്നതിനാണ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീഷ്യൽ ഡിഫ്യൂഷൻ വേക്കൻസി ഡിഫ്യൂഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ റാപ്പിഡായിട്ടുള്ള പ്രോസസ്സാണ്. കാരണം ഇത്തരത്തിലുള്ള സ്മോളറായിട്ടുള്ള ഇൻഡസ്ട്രീഷ്യൽ ആറ്റത്തിന് മൂവ് ചെയ്യാൻ വളരെയധികം ഈസി ആയിരിക്കും. അതുപോലെ തന്നെ വേക്കൻസീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് അല്ലെങ്കിൽ എം ടി സ്പേസസ് വളരെയധികം കൂടുതലായിരിക്കും. ബാക്കിയുള്ള പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.